ആർഎസ്പി ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും ചവറ മണ്ഡലത്തിൽ വികസന മുരടിപ്പാണെന്നും ആരോപിച്ചാണ് കാൽനട പ്രചാരണ ജാഥ നടത്തുന്നത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ജാഥ 23-ന് സമാപിക്കും. തളരുന്ന കേരളം തഴയ്ക്കുന്ന ഭരണവർഗം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും ചവറ മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയും ആർഎസ്പിയുടെ നേതൃത്വത്തിൽ ചവറ നിയോജക മണ്ഡലത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തുന്നത്. ജനുവരി 23 വരെയാണ് ജാഥ. രാമൻകുളങ്ങരയിൽ നിന്നും ആരംഭിച്ച പ്രചാരണ ജാഥ ആർഎസ്പി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് നമ്മൾ എല്ലാവരും അഭിമാനിക്കുന്നതാണ് കേരളം. കേരളത്തിലെ സവിശേഷതകളുണ്ട്. പലപ്പോഴും ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് ചിന്തിക്കാനൊക്കില്ല, ഇവിടെ ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നു. ഉത്തരേന്ത്യയിലേക്ക് ചെന്നാൽ അതൊന്നും കാണാൻ സാധിക്കില്ല. മുസ്ലിങ്ങൾ താമസിക്കുന്നെങ്കിൽ മുസ്ലിങ്ങൾ മാത്രം, ഹൈന്ദവർ താമസിക്കുന്നെങ്കിൽ ഹൈന്ദവർ മാത്രം. ഒരു മുസ്ലിമും ഹിന്ദുവും തമ്മിൽ ഇടപഴകാനുള്ള സാഹചര്യം പോലും പറ്റത്തില്ല. ഉത്തരേന്ത്യയിൽ ഡൽഹിയിൽ ചെല്ലുന്നവർക്കറിയാം, നിങ്ങളൊരു ടാക്സി പിടിക്കുകയാണെങ്കിൽ ഡൽഹി സെൻട്രൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടാക്സി പിടിച്ച് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തേക്ക് പോകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ടാക്സി ഡ്രൈവർ വിസമ്മതിക്കും, കൊണ്ടുപോകില്ല. അത് ഉത്തരേന്ത്യൻ സാഹചര്യം. പക്ഷേ കേരളം അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ആ കേരളത്തിൽ സമീപകാലത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകാനുള്ള തീവ്ര ശ്രമം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാക്കുമ്പോൾ അതിന് വളമിട്ട് കൊടുക്കുന്ന നിലപാടുകളാണ് പലപ്പോഴും ശ്രീ പിണറായി വിജയനിൽ നിന്നുണ്ടാകുന്നത്. ഇന്നലെ പിണറായി വിജയൻ തെലുങ്കാനയിൽ പോയി. എന്താണ് എന്ത് ചന്ദ്രശേഖര റാവു ആണ് ടി ആർ എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പം ബി ആർ എസ് ആയി. തെലുങ്കാന രാഷ്ട്രീയ സമിതി ഇപ്പം ഭാരത് രാഷ്ട്രീയ സമിതിയായി. അദ്ദേഹത്തിന് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ യോഗം തുടങ്ങിയത് അദ്ദേഹം എന്നിട്ട് ക്ഷണിച്ചത് കേജ്രിവാളിനെ ക്ഷണിച്ചു, പഞ്ചാബ് മുഖ്യമന്ത്രി അകാലിദളിൻ്റെ പഞ്ചാബ് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തിനു ബദലായിട്ടാണ് യോഗം വെച്ചത്? ഈ മാസം 30-ാം തീയതി ഭാരത് ജോഡോ യാത്ര സമാപിക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ സി പി ഐ ചേരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, പങ്കെടുക്കുന്നത് അറിയിച്ചിട്ടുണ്ട്. സി പി എമ്മിൻ്റെ നിലപാട് വന്നിട്ടില്ല. അവരെല്ലാവരും കൂടെ കാശ്മീരിൽ ഒത്തുകൂടി ഒരു പുതിയ സന്ദേശം ഇന്ത്യൻ ജനതയ്ക്ക് നൽകുന്നതിന് ബദലായി ടി ആർ എസിന്റെ നേതൃത്വത്തിൽ മറ്റൊരു വാക്ക് അർത്ഥത്തിൽ പറഞ്ഞാൽ ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുന്നെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതിലേക്കല്ല വന്നത്, അവിടെ പിണറായി വിജയൻ പങ്കെടുത്തു. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ സി പി എം നേതാക്കന്മാർ പറയും മൃദു ഹിന്ദുത്വ സമീപനമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീ എ കെ ആന്റണി വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കന്മാർ, കോൺഗ്രസിന്റെ ഹിന്ദു നേതാക്കന്മാർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവരൊക്കെ വർഗീയവാദികളായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി അമ്പല സന്ദർശനം നടത്തുമ്പോൾ അത് മൃദു ഹിന്ദുത്വമാണ് ഹിന്ദുത്വമാണെന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പിണറായി വിജയൻ ഇന്നലെ ടി ആർ എസ് ചന്ദ്രശേഖർ റാവുവിന്റെ പൂജയിൽ പങ്കെടുത്തുവെന്ന് മാത്രമല്ല, ആ പൂജ നടന്നിടത്തേക്ക് പിണറായി വിജയൻ പുഷ്പം വലിച്ചെറിയുന്ന ചിത്രമാണ് ഇന്നലെ കണ്ടത്. ഗുരുസ്തുതി ശ്രീനാരായണ ഗുരുവിന്റെ സ്തുതിഗീതം പാടുന്ന ആ വേളയിൽ എഴുന്നേറ്റ് നിന്നില്ല എന്ന് മാത്രമല്ല, എ കെ ശശീന്ദ്രനെ പിടിച്ചിരുത്തി, എഴുന്നേക്കാൻ തുടങ്ങിയ ശശീന്ദ്രനെ പിടിച്ചിരുത്തിയ പിണറായി വിജയൻ തെലുങ്കാനയിൽ ചെന്നപ്പോൾ പൂജയിൽ പങ്കെടുത്തുകൊണ്ട് പുഷ്പമർപ്പിക്കുന്ന അതിദയനീയമായ കാഴ്ചയ്ക്ക് നമുക്ക് കാണേണ്ടി വന്നു. ഞാൻ ഒരാളുടെ വിശ്വാസത്തെ കുറിച്ച് പറയുകയാണ്. 21-ന് രാവിലെ 9 മണിക്ക് നീണ്ടകര പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ച് തേവലക്കര കൂഴംകുളം ജംഗ്ഷനിൽ സമാപിക്കും. 22-ന് പടപ്പനാലിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ പന്മനയിൽ സമാപിക്കും. 23-ന് ഉച്ച കഴിഞ്ഞ് 3-ന് ചവറ കോവിൽത്തോട്ടത്തിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ കൊട്ടുകാട് സമാപിക്കും. സമാപന സമ്മേളനം ആർഎസ്പി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം എൻ കെ പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. കാൽനട ജാഥയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആർഎസ്പി ജില്ലാ കമ്മിറ്റി അംഗം ബിജു ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോയലാണ് ജാഥ ക്യാപ്റ്റൻ. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ തന്നെ 400,000 കോടിയുടെ കണപ്പിൽ മുങ്ങി നിൽക്കുന്ന ഒരു സംസ്ഥാനമായി ഈ കേരളം മാറിയിരിക്കുന്നു. 400,000 കോടി രൂപ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഓരോ ജനങ്ങളും അതിന്റെ പാപഭാരം അനുഭവിക്കുവാൻ ബാധിതപ്പെട്ടവരായി മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ വീണ്ടും ഇന്ന് ജനുവരി മാസം അവസാനിക്കുന്ന അവസാന വാരത്തിലേക്ക് കടക്കുമ്പോൾ മാർച്ച് മാസത്തിനുള്ളിൽ വീണ്ടും 6,500 കോടി രൂപ കൂടി കടമെടുക്കുവാൻ ഈ സംസ്ഥാന സർക്കാർ പരിശ്രമം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ജനവിഭാഗമാണ് നമ്മുടേത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു.
അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ കരം വർദ്ധിപ്പിച്ചു, ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു, പാചകവാതകത്തിന്റെ വില വർദ്ധിക്കുന്നു. സമസ്ത മേഖല എടുത്ത് പരിശോധിച്ചാലും ദുരിതങ്ങളുടെ പെരുമഴക്കാലം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ജനത്തെ കൊള്ളയടിക്കുന്ന സർക്കാരുകളായി കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരും കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരും മാറിയിരിക്കുന്നു. RSP ജില്ലാ സെക്രട്ടറി കെ എസ് വേണുഗോപാൽ, എ എം സാലി, ആർ നാരായണപിള്ള, വാരീൻ അസീസ്, കോക്കാട്ട് റഹീം, ഡേറിസ് ഡിക്രൂസ്, സക്കീർ ഹുസൈൻ, കെ പി ഉണ്ണികൃഷ്ണൻ, രാജശേഖരൻ, ബാബു നടരാജൻ, രാജ്മോഹൻ, ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.